ഒരു കാശ് മുടക്കില്ലാതെ ഫ്രീ ആയിട്ട് കുറച്ച് ആരോഗ്യം ലഭിച്ചാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അതെ, കുറച്ച് നടക്കാമോ രാവിലെ? നടക്കുന്നത് വളരെ നല്ല മരുന്നാണ് മനസ്സിനും അതുപോലെ തന്നെ ശരീരത്തിനും. നമുക്ക് നടക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ചില ഗുണങ്ങൾ ഇനിയിവിടെ നമുക്ക് സംസാരിക്കാം. നടക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്നത് നമ്മുടെ ഹാർട്ടിനാണ്. ഹാർട്ടിന് എന്താ ഇപ്പം ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ, നടക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് സ്ട്രോങ് ആകും. ഡെയിലി അരമണിക്കൂർ നടന്ന നമ്മുടെ ഹാർട്ട് പ്രോബ്ലംസിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയും, കൊളസ്ട്രോളിൻ്റെ അളവ് കുറയും, അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അടുത്തത് നമ്മുടെ തലച്ചോറാണ്. തലച്ചോറിൽ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് ഡിമെൻഷ്യ അതുപോലെ ആൾഷേമർ ഡിസീസ് പോലെയുള്ള രോഗങ്ങൾ വരുന്നതിൽ നിന്ന് നമ്മൾ ദിവസം അരമണിക്കൂറെങ്കിലും നടന്നാൽ നമ്മൾ സേഫാകും എന്നാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയും, നമ്മൾ കൂടുതൽ ഹാപ്പിയാകും, ഉന്മേഷവാന്മാരായിത്തീരും. ഇനി നമുക്ക് കണ്ണിനെ പറ്റി സംസാരിക്കാം. കണ്ണും നടപ്പും തമ്മിൽ എന്താ ബന്ധമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. ഗ്ലൂക്കോമ റിസർച്ച് ഫൗണ്ടേഷൻ പറയുന്നത് ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നടക്കുന്ന ഒരാളാണെങ്കിൽ ഗ്ലൂക്കോമ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്. നടക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിലെ പ്രഷർ കുറയുകയും തന്മൂലം തന്നെ നമുക്ക് ഗ്ലൂക്കോമ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഇല്ലാതെയാകുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അടുത്ത ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ ദഹന പ്രക്രിയയ്ക്കാണ്. ഒരു ദിവസം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നടക്കുന്ന ഒരാളിൽ കോളൻ ക്യാൻസറിൻ്റെ സാധ്യതകൾ കുറയുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതേപോലെ തന്നെ കോളൻ ക്യാൻസർ ഓൾറെഡി ഡയഗ്നോസ് ചെയ്തവർക്കും നടക്കുന്നത് നല്ലൊരു മരുന്നാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അതേപോലെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് നടക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. നടക്കുന്നത് നമ്മുടെ പാൻക്രിയാസിനും വളരെ നല്ലതാണ്. ഡയബറ്റീസ് പോലെയുള്ള രോഗങ്ങളെ പ്രിവെൻ്റ് ചെയ്യുന്നതിന് നടപ്പ് ഏറ്റവും ഉത്തമമാണ്. ദൃഢമായ നല്ല പേശികൾ ഉണ്ടാകുന്നതിനും നടക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. നടപ്പിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ എല്ലുകൾക്കും ശരീരത്തിൻ്റെ ജോയിൻസിനുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ്. എല്ലിൻ്റെ ബലക്കുറവ്, അതേപോലെ ജോയിൻസിൻ്റെ പെയിൻ, ഇൻഫ്ലമേഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ നടപ്പിൽ പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ. നിങ്ങൾ നടുവേദനയുള്ള ഒരാളാണെങ്കിൽ നടക്കുമ്പോൾ നട്ടെല്ലിൻ്റെ ഭാഗത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടുകയും നടുവേദന കൊണ്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. നടക്കുന്നതിൻ്റെ മറ്റൊരു ഗുണം സന്തോഷപരിപൂർണമായ ഒരു ദിവസം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നമ്മുടെ സ്ട്രെസ് ലെവൽ ഇല്ലാതെയാകുന്നു, ആങ്സൈറ്റി കുറയ്ക്കുന്നു, അതേപോലെ ഡിപ്രഷൻ്റെ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നടക്കുന്നത് വഴിയായി അതെല്ലാം ഇല്ലാതെയാകുകയും നല്ലൊരു ദിവസം നമുക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മൾ നടക്കുമ്പോൾ ധാരാളം ഓക്സിജൻ നമ്മുടെ ലങ്സിനകത്തേക്ക് പ്രവേശിക്കുന്നു. അതുമൂലം ലങ്സിനകത്തുള്ള വിഷവസ്തുക്കളും വേസ്റ്റുകളും നീക്കം ചെയ്യുന്നതിന് ലങ്സിനെ സഹായിക്കുന്നു. അങ്ങനെ നമുക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാൻ നടപ്പ് വലിയ രീതിയിൽ നമ്മെ സഹായിക്കും. ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നടപ്പിലൂടെ ശരീരത്തിൽ അടിഞ്ഞുകൊണ്ടിരിക്കുന്ന കൊഴുപ്പുകൾ ഇല്ലാതെയാക്കാനും അതുമൂലം നമുക്ക് ശരീരഭാരം കുറയ്ക്കുന്നതിനും നടപ്പ് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. ഇനി ഇതുവരെ നിങ്ങൾ നടക്കുന്ന ശീലം ഇല്ലാത്തവരാണെങ്കിൽ എങ്ങനെയാണ് തുടങ്ങുക എന്ന് ചോദിച്ചാൽ, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ നമ്മൾ നടക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ പതിയെ പതിയെ ചെറുതായി തുടങ്ങി വലുതിലേക്ക് വരിക എന്നുള്ളതാണ്. ചില സമയങ്ങൾ 15 മിനിറ്റ് നടക്കുക, അത് അരമണിക്കൂറാക്കുക, നമുക്ക് കഴിയുന്ന അത്രയും സമയം നമ്മൾ കൂട്ടുക എന്നുള്ളതാണ്. 1.5 കിലോമീറ്റർ ആണെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ 1 കിലോമീറ്റർ അങ്ങനെ നടക്കാം. ഗ്രൂപ്പായി നടക്കാം, ഒറ്റയ്ക്ക് നടക്കാം, ഒരു സുഹൃത്തിനോടൊപ്പം നടക്കാം. അതൊക്കെ നമുക്ക് എങ്ങനെയാണോ താല്പര്യം അതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവയാണ് നടക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങൾ. ഇതല്ലാതെ മറ്റു ഗുണങ്ങളും നമ്മുടെ ശരീരഭാഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ചില സമയം നമ്മൾ നടക്കുവാൻ വേണ്ടി മാറ്റിവെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യം ലഭിക്കുന്നതിന് അത് കാരണമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.